നമസ്കാരം ഞാൻ ശ്രീകുമാരി രാമചന്ദ്രൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് എൻ്റെ കുറച്ചേറെ കഥകൾ കേൾക്കുകയും അതിനോടെല്ലാം പ്രോത്സാഹനജനകമായ ബന്ധത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് എൻ്റെ മണ്ണപ്പം ചുടുന്ന പറഞ്ഞ കഥയാണ് പ്രവീജ വിനീത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 2004 ഞാൻ എഴുതി മാതൃഭൂമിയിലൂടെ വെളിച്ചം കണ്ട ഈ കഥ 2005 പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മുഹാജി എന്ന കഥാസമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ എല്ലാ എഴുത്തുകാരും സമൂഹത്തെ നിരന്തരമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ സമൂഹമായിട്ട് നിരന്തരമായി ഇടപഴകുകയും ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റെ നിരീക്ഷണത്തിലൂടെ എൻ്റെ ഇടപഴകലിലൂടെയാണ് പല കഥകൾക്കും ഞാൻ കഥാപാത്രങ്ങളെ കണ്ടെത്താറ് ഇനി മണ്ണപ്പം ചുടുന്നവർ എന്ന പേരിനെക്കുറിച്ചും കൂടി എനിക്ക് പറയാനുണ്ട് നമ്മളെല്ലാവരും തന്നെ ഒരുപക്ഷെ ഈ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അറിയണ്ടായിരിക്കില്ല പക്ഷെ നമ്മളെല്ലാവരും തന്നെ ഒരു രണ്ട് തലമുറ മുമ്പ് വരെയുള്ളവരെ എല്ലാവരും മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ടാവും ചിരട്ടയിൽ നനെ മണ്ണെടുത്തിട്ട് കമത്തി വെച്ച് അപ്പം ചുട്ട പക്ഷെ ഈ അപ്പങ്ങൾക്ക് ഈ മണ്ണപ്പങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും ഒരു ചെറിയ കാറ്റടിച്ചാൽ അവർ ചിതറിപ്പോവും ഒരു ചെറിയ മഴ പെയ്താൽ അടുത്തു പോവും അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഒരു ചെറിയ കാറ്റ് വലിയ കോളൊന്നും വേണ്ട ഒരു ചെറിയ കാറ്റ് മതി ജീവിതം ചിതറിപ്പോകാം ഒരു ചെറിയ ഒരു ചാറ്റമഴ മതി ജീവിതം അടുത്തു പോകാം പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതം അപ്പോൾ ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ചില കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തി ഒരു കഥയ്ക്ക് രൂപം നൽകിയെടുത്തതാണ് മണ്ണപ്പം ചുടുന്നവർ എന്ന കഥ പ്രവീജ വിനീത് വായിക്കുമ്പോൾ ഓരോ കഥാപാത്രമായിട്ടും പ്രത്യേകം പ്രത്യേകം താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അവർ വായിക്കാറ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവീജയുടെ അവതരണം വളരെ ഇഷ്ടമാണ് നിങ്ങൾക്കും അത് രുചിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേൾക്കാം കഥ മണ്ണപ്പം ചുടുന്നവർ ഇന്ന് ശ്രീകുമാരി രാമചന്ദ്രൻ്റെ മണ്ണപ്പം ചുടുന്നവർ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീകുമാരി രാമചന്ദ്രൻ്റെ മണ്ണപ്പം ചുടുന്നവർ അസാധാരണമായ വർണ്ണങ്ങളുള്ള ആകാശത്തിനു ചുവടെ നഗരം ശ്വാസം മുട്ടിനിന്നു നഗരജീവികൾക്ക് എപ്പോഴും തിരക്കാണ് ആർക്കും ആരോടും കടമകളില്ല കടപ്പാടുകളും പരാതികളുമില്ല വിരുന്നുകാർ വരുന്നു പോകുന്നു സ്വീകരണങ്ങളില്ല യാത്രയയപ്പുകളില്ല അവൻ മാത്രം എവിടെ നിന്നോ ഏന്തി വലിഞ്ഞെത്തി പോവാണോ മൂക്കിൽ വിരലിട്ട് തിരിച്ചുകൊണ്ട് അവൻ തൂണും ചാരി നിന്നു ഉന്തിയ നെഞ്ചിൻ കൂടും വലിയ മുഖവും ഒരു നോക്കുകുത്തിയെ ഓർമ്മിപ്പിച്ചു പാക്കു ചെയ്ത സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറ്റിവെക്കാൻ അവൻ സഹായിച്ചു വീടിൻ്റെ മുൻവാതിൽ താഴിട്ട് പൂട്ടുമ്പോൾ നിഷ്കളങ്കതയോടെ അവൻ ചോദിച്ചു ഇനി എന്നാ വരിക ഇനി വരില്ല ഒരു കരച്ചിൽ പോലെ അവൾ മറുപടി നൽകി അർത്ഥം മനസ്സിലായാലുമില്ലെങ്കിലും അവൻ മഞ്ഞച്ച പല്ലുകൾ കാട്ടിച്ചിരിച്ചു അപ്പോൾ എങ്കോണിച്ച ചിറിയിലൂടെ കൊഴുത്ത ഉമിനീർ ഒലിച്ചിറങ്ങി അവൾ അറപ്പോടെ കണ്ണുകൾ പിൻവലിച്ചു ഹാൻഡ്ബാഗ് തുറന്ന് ട്രെയിൻ ടിക്കറ്റ് ചെറിയ അറയിലുണ്ടെന്ന് ഉറപ്പുവരുത്തി പിന്നെ 10-ന്റെ 2-3 നോട്ടുകൾ വലിച്ചെടുത്ത് അവൻ്റെ നേർക്കുനീട്ടി താക്കോൽ ഇന്ന് തന്നെ ഖാൻചാച്ചയെ ഏൽപ്പിക്കണം കേട്ടോ ആർത്തിപ്പെരുകിയ വട്ടക്കണ്ണുകൾ നോട്ടുകളിൽ തറഞ്ഞു നോട്ടുകൾ പിടിച്ചെടുത്ത് പോക്കറ്റിൽ തിരുകിയ ശേഷം അവൻ ചുക്കിച്ചുളിഞ്ഞ ഷർട്ടിൻ്റെ വക്കുയർത്തി ഉമിനീർ തുടച്ചു നിഴലുകളും മസാലയുടെ ഗന്ധവും കെട്ടിപ്പിണഞ്ഞുകിടന്ന തെരുവിലൂടെ ഓട്ടോറിക്ഷ മുന്നോട്ടു നീങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല ഒരു തിരിവ് മറ്റൊരു തിരിവ് പിന്നെ വീതി കുറഞ്ഞ അറ്റം കാണാത്ത നിരത്ത് തൻ്റെ ജീവിതം പോലെ എന്തെല്ലാമാണ് അനുഭവിച്ചു തീർത്തത് സ്വയം വരുത്തിവെച്ചതാണെങ്കിൽ കൂടി ജീവിതത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയതാണ് തൻ്റെ ശാപം അരുതെന്ന് വിലക്കിയിട്ടും ഓർമ്മകൾ തള്ളിക്കയറി വരികയാണ് മുനയുള്ള പ്രായത്തിലെ എടുത്തുചാട്ടങ്ങൾ
പ്രണയവും എതിർപ്പുകളും വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ ഒളിച്ചോട്ടവും എല്ലാം വെറും വിഡ്ഢിത്തങ്ങളായിരുന്നില്ലേ? ഒടുവിലിതാ മൂന്നാംകിട പൈങ്കിളി നോവലിലേതുപോലെ ഒരു ക്ലൈമാക്സും. ഉറക്കെ കരയണമെന്നുണ്ട്, എന്നിട്ടും ഒരു വാശി പോലെ താൻ കരയാതിരിക്കുന്നു. കോടതിയിൽ നിന്നിറങ്ങി രണ്ടു വഴിക്ക് പിരിയാൻ തുടങ്ങുമ്പോൾ അയാളെന്തോ സംസാരിക്കാൻ തുനിഞ്ഞു. വിധി തീർപ്പിലെ ചില വാചകങ്ങൾ ഓർത്തുകൊണ്ട് താൻ മുഖം തിരിക്കുകയല്ലേ ചെയ്തത്? യു ആർ നോ മോർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, രണ്ടാളും തികച്ചും സ്വതന്ത്രരാണ്. കഴുത്തിൽ നിന്ന് താലിയും മാലയും ഊരിക്കൊടുക്കുമ്പോൾ വിരലുകൾ വിറച്ചിരുന്നോ? 3 വർഷം 4 മാസം 12 ദിവസം ആയുസറ്റുവീണ ദാമ്പത്യത്തിൻ്റെ ബാക്കി പത്രമെന്ന് പറയാനൊന്നുമില്ല. ഇനിയെന്ത്? തനിക്കുവേണ്ടി കുടുംബക്കോടതിയിൽ വീറോടെ വാദിച്ചു ജയിച്ച വനിതാ വക്കീൽ കണ്ണിൽ വെള്ളം നിറച്ച് പുറകെയെത്തി. നാട്ടിലേക്ക് മടങ്ങുന്നു. അച്ഛനും അമ്മയുമുണ്ട്, ചേട്ടന്മാരും. കയറിച്ചെന്നാൽ ഇറക്കി വിടില്ല. ഒട്ടൊരഹന്തയോടെയാണ് പറഞ്ഞത്. അയാൾ കേൾക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ. പക്ഷേ നെഞ്ചിനകത്തെ കണ്ണീർക്കിളി ചിറകിട്ടടിച്ചപ്പോൾ ചുണ്ട് കടിച്ചു പിടിച്ചു. ഓട്ടോറിക്ഷ ഒരു കുലുക്കത്തോടെ മുന്നോട്ടും പിന്നോട്ടുമാഞ്ഞു, പിന്നെ നിന്നു. ഹിന്ദിയിലും മറാഠിയിലുമുള്ള അവ്യക്ത ശബ്ദങ്ങൾക്കിടയിലേക്ക് അവളുടെ തീപിടിച്ച ചിന്തകൾ കരിഞ്ഞുവീണു. പോർട്ടർ ലഗേജുമായി മുന്നിൽ നടന്നു. പ്ലാറ്റ്ഫോമിൽ ചിതറിക്കിടന്ന ആൾക്കൂട്ടത്തിലൂടെ തെന്നിത്തെന്നി നീങ്ങുമ്പോഴാണ് ഒരു മിന്നായം പോലെ ബുക്ക് സ്റ്റാളിൻ്റെ മറവിൽ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന അനുസരണം കെട്ട മുടിയും ബുൾഗാനിൻ താടിയും. വിയർത്തുപോയി. ഈശ്വര, ഇവിടെയും! കണ്ണുകൾ വെട്ടിച്ചിമ്മി മറ്റെങ്ങോ നോക്കുന്ന ഭാവത്തിൽ നടക്കുമ്പോൾ ഓർത്തു, ഒരാഴ്ച കൊണ്ട് ഇത്രയ്ക്ക് വലിയ മാറ്റമോ? കോടതിയിൽ വെച്ച് കണ്ടതിനേക്കാൾ ക്ഷീണിതനായിരുന്നില്ലേ അയാൾ? ചീഞ്ഞ വായുവിൻ്റെ ഗന്ധം മടുപ്പിച്ചപ്പോൾ ദുപ്പട്ടയുടെ മുന്താണി കൊണ്ട് മൂക്കുപൊത്തി. ട്രെയിൻ കൃത്യസമയത്ത് പുറപ്പെടും എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറിയിപ്പുണ്ടായി. കമ്പാർട്ട്മെൻറ്റിൽ ജനലോരം ചേർന്നുള്ള ഇരട്ട സീറ്റുകളിലൊന്നിൽ അമർന്നിരിക്കുമ്പോൾ ഇമ വെട്ടാൻ പോലും ഭയന്നു. ആദ്യമായിട്ടാണ് തനിച്ച് യാത്ര ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കണ്ണുകളെ നേരിടാനുള്ള ശക്തിയില്ല. പുറത്തേക്ക് മുഖം തിരിച്ചിരുന്നു. നീണ്ട ഒരു ശിക്ഷ കഴിഞ്ഞ് മോചിതയായ തടവുപുള്ളിയുടെ മനസ്സാണിപ്പോൾ. കഴിഞ്ഞതെല്ലാം അസുഖകരമായ ഒരു സ്വപ്നം പോലെയുണ്ട്. നാട്ടിലെത്തുമ്പോഴുണ്ടായേക്കാവുന്ന പ്രതികരണങ്ങൾ ഓർക്കാനേ വയ്യ. അന്യജാതിക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയവളാണ് നാണവും മാനവും കെട്ട് മടങ്ങിച്ചെല്ലുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച മകൾ കുടുംബത്തിന് ബാധ്യതയാവും. അച്ഛനും അമ്മയ്ക്കും സഹിക്കാതെ വഴിയില്ല. ചേട്ടന്മാരും നീരസം ഭാവിക്കില്ല. പക്ഷേ ഇടത്തിയമ്മമാർ അനഭിമതയായ നാത്തൂനെ മുഖം കറപ്പിക്കാതെ സ്വീകരിക്കാനായില്ലെങ്കിൽ അവരെ കുറ്റം പറയാനാവുമോ? പൊടുന്നനെ കണ്ണുകൾ നനഞ്ഞു. പുറം കൈക്കൊണ്ട് കണ്ണീർ തുടയ്ക്കുമ്പോൾ ട്രെയിൻ ചലിക്കാൻ തുടങ്ങിയിരുന്നു. സഹയാത്രികർ പരസ്പരം പരിചയപ്പെടുന്ന തിരക്കിലാണ്. തൃശൂർക്കാരായ ഭാര്യയും ഭർത്താവും അവരുടെ 2 പെൺമക്കളും. കുട്ടികൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ എറണാകുളത്തു നിന്നുള്ള ഗുജറാത്തി കുടുംബം നന്നായി മലയാളം സംസാരിക്കുന്നു. ഭാഗ്യം, അവരാരും ശല്യപ്പെടുത്താൻ മുതിരുന്നില്ല. എതിർസീറ്റിൽ ആരുമില്ല. കാലുകൾ അതിന്മേലേക്ക് ഉയർത്തിവെച്ചു. ജനലിലൂടെ അകലേക്കകലേക്ക് ഏതോ അദൃശ്യമായ ലോകത്തേക്ക് ദൃഷ്ടിയുറപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് സന്ധ്യയോടെ വിടചൊല്ലിപ്പിരിയുന്ന പകലിൽ മരങ്ങളും ഇലകളും ഇരുണ്ട നിഴലുകളായി മാറാൻ തുടങ്ങുന്നു. പെൺകുട്ടികൾ മാറി മാറി പുതിയ സിനിമാഗാനങ്ങൾ പാടാൻ മത്സരിച്ചു. ഭീകരപ്രവർത്തനം മുതൽ പച്ചക്കറി വില നിലവാരം വരെ ചർച്ച ചെയ്യുന്നുണ്ട് മുതിർന്നവർ. റെയിൽ ജീവനക്കാർ പാൻട്രിയിൽ നിന്നിറങ്ങി
കൂടെ കൂടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരുന്നു. തൃശൂർക്കാർ അത്താഴത്തിന് ഓർഡർ കൊടുക്കുന്നത് കേട്ടു. ഗുജറാത്തികൾ റോട്ടിയും സബ്ജിയുമൊക്കെ കരുതിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ആരും ശ്രദ്ധിക്കുന്നില്ല, ഭാഗ്യം. ബാഗിൽ നിന്ന് ടവലെടുത്ത് കുളിമുറിയിൽ പോയി വന്നു. പാക്ക് ചെയ്തെടുത്തിരുന്ന സാൻഡ്വിച്ചുകൾ പിച്ചിത്തുന്നു. രണ്ട് ട്രാൻക്വിലൈസറുകൾ കൂടി വിഴുങ്ങി ആർക്കും മുഖം നൽകാതെ മുകളിലത്തെ ബർത്തിലേക്ക് വലിഞ്ഞുകയറി. മലമടക്കുകളിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിൽ തണുത്തു വിറച്ചു. ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ചു. പുറത്ത് ഒരു കൊലയാളി രാക്ഷസനെ പോലെ വളർന്നു വലുതാവുന്ന ഇരുട്ട്. മറ്റൊരു രാത്രി കൂടി. പുലരുന്നത് മറ്റൊരു ദിവസം. വഴി തെറ്റിപ്പോയ യാത്രക്കാരി ഇതാ അഭയം തേടി മടങ്ങുന്നു. തികച്ചും സ്വതന്ത്രയായി. ചങ്ങലകൾ അറ്റുവീണു കഴിഞ്ഞു. ശേഷിച്ച ജീവിതം കൊണ്ടെന്തും ചെയ്യാം. അയാളുടെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാവുമോ? പറഞ്ഞുപോയ വേരുകൾ തേടിയൊരു യാത്ര, അല്ലെങ്കിൽ പുതിയ പങ്കാളിക്കു വേണ്ടിയുള്ള അന്വേഷണം? അയാൾ ഒരിക്കലും ദുഃഖിച്ചു കണ്ടിട്ടില്ല. അനുസരിപ്പിക്കാനും നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാനുമല്ലേ അയാൾക്കറിയൂ. സ്നേഹിക്കാനറിയില്ല. സ്നേഹിക്കാനറിയുന്നവർക്കല്ലേ ദുഃഖങ്ങളുണ്ടാവൂ. അവൾക്ക് വീണ്ടും കരയണമെന്ന് തോന്നി. വേണ്ടപ്പോൾ കരയാൻ മറന്നതാണോ തൻ്റെ പരാജയം? കരയുന്നതിന് പകരം ചെറുത്തു നിൽക്കുകയും എതിർക്കുകയുമല്ലേ ചെയ്തത്? വിട്ടുവീഴ്ചകൾ തനിക്ക് വശമില്ലായിരുന്നു. പെണ്ണിൻ്റെ ആയുധം കണ്ണീരാണ്. അതിനു മുമ്പിൽ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങാത്ത ആണുണ്ടോ കുഞ്ഞേ? പരാതികളുമായി ചെല്ലുമ്പോഴൊക്കെ ഖാൻചാച്ച ഉപദേശിക്കാറുണ്ട്. പക്ഷേ കരയാൻ തനിക്ക് മനസ്സില്ലായിരുന്നു. ഉള്ളിൽ കരയുമ്പോൾ പോലും പുറമേ പരുക്കൻ ഭാവങ്ങൾ മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അയാളെ എതിർത്ത് തോൽപ്പിക്കാനായിരുന്നു ആവേശം. ഒടുവിൽ ചിന്തയുടെ വികലമായ മേഘക്കീറുകൾക്കിടയിലൂടെ ഉറക്കത്തിൻ്റെ നേർത്ത പാടകൾ ഇഴുകിയിറങ്ങി. പിന്നെ ചക്രങ്ങളുടെ താളങ്ങൾ മാത്രം. ചൗക്കത്തിൽ, ദ്രുതത്തിൽ, അതിദ്രുതത്തിൽ. നിദ്രയുടെ പശ്ചാത്തലത്തിലെവിടെയോ താളങ്ങൾക്ക് പിഴവു പറ്റുന്നു. കറുത്ത കാറ്റ് ആഞ്ഞുവീശുന്നു. ഊക്കോടെ ഒരു കിലുക്കം. കാതടപ്പിക്കുന്ന സ്ഫോടനം. റെയിൽപാളങ്ങളുടെ ശീൽക്കാരത്തെ വിഴുങ്ങുന്ന കൂട്ടക്കരച്ചിൽ. ഭൂമി കീഴ്മേൽ മറിയുന്നു. പിന്നെ മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് തലകുത്തനെ. അമ്മേ! സകല ശക്തിയുമെടുത്ത് കരഞ്ഞു. ഇല്ല, ശബ്ദം പുറത്തു വരുന്നില്ല. ശരീരമാകെ ചുട്ടുനീറുന്നു. തലയ്ക്ക് താങ്ങാനാവാത്ത ഭാരം. അതിലേറെ വേദനയും. വായിക്കകത്തേക്ക് ചോര ചുവയ്ക്കുന്ന കൈപ്പുനീർ തികട്ടി വന്നു. ആശുപത്രി കിടക്കയിൽ അവൾ കഴുത്തറ്റം പുതച്ചു കിടന്നു. സൂചികളും കുഴലുകളും അസ്വസ്ഥയാക്കുന്നു. കൈകാലുകൾ അനക്കാൻ വയ്യ. എപ്പോഴാണ് പ്രജ്ഞയുടെ പ്രതലത്തിലേക്കുണർന്നത്? അവ്യക്തമായ സംഭാഷണങ്ങൾക്കിടയിലേക്ക്. മരുന്നും ചോരയും മണക്കുന്ന വായുവിലേക്ക് മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. മരിച്ചിട്ടില്ല. ഹൃദയം മിടിക്കുന്നുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അവൾ ചുറ്റുപാടുകളിലേക്ക് കണ്ണുകൾ പായിച്ചു. പാതി ചത്തും ചാകാതെയും കിടക്കുന്നവരുടെ ഞരക്കങ്ങൾക്കിടയിലാണ് താൻ. കണ്ണുകൾ കലങ്ങി. കട്ടിലിനോട് ചേർന്ന് തന്നെ മാത്രം ഉറ്റുനോക്കുന്ന നിഴലിൻ്റെ പ്രകാശമുള്ള കണ്ണുകളിൽ ഒരായിരം വികാരങ്ങൾ തിരതല്ലുന്നു. പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ കൈ, നെറ്റിയിൽ ബാൻഡേഡ്, ബുൽഗാനിൻ താടിയിൽ ചോരക്കറ, കീറിപ്പറിഞ്ഞ ഷർട്ട്. അവൾ ഞെട്ടി വിളറിപ്പോയി. അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ താൻ തനിച്ചായിരുന്നില്ലെന്നോ? ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയതുപോലെ. അയാൾ മെല്ലെ കട്ടിലിലിരുന്നു. പിന്നെ
സ്വതന്ത്രമായ ഒരു കൈകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് ദീർഘമായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഉറങ്ങിക്കോളൂ, ഞാനിവിടെയുണ്ട്. നെഞ്ചിനകത്തെ മഞ്ഞുമല ഒരൊറ്റ നിമിഷം കൊണ്ടുരുകി ഒലിച്ചു. ആയിരം വർണ്ണങ്ങൾ ഓർമ്മയിൽ മിന്നിമാഞ്ഞു. ലക്ഷ്യത്തിലെത്തിയ ഓട്ടക്കാരൻ്റെ കിതപ്പുകളോടെ അവൾ മെല്ലെ കണ്ണുകളടച്ചു. അയാളുടെ കൈത്തലമെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ പുതിയ പാവാടയുടുത്ത് നൃത്തം ചവിട്ടിയെത്തുന്ന പുലരിയെക്കുറിച്ച് മാത്രമാണ് അവൾ ഓർത്തത്. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രൻ്റെ മണ്ണപ്പം ചുടുന്നവർ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.